വട്ടിയൂർക്കാവിൽ നിന്നും കോന്നിയിലേക്ക് പോയാൽ കോന്നിയിൽ മത സാമുദായിക വോട്ടുകൾ തങ്ങളുടെ പക്കലാക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് മുന്നണികൾ. ഇന്ന് എ എൻ രാധാകൃഷ്ണൻ ഓർത്തഡോക്സ് ആസ്ഥാനത്തെത്തി കാതോലിക്ക ബാവയെ കണ്ടു. പ്രമാടം പഞ്ചായത്തിൽ വീട് കയറി പ്രചാരണത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ. രാവിലെ 7 മണി ഞങ്ങൾ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ റോമൻ പീറ്റർ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. നമുക്ക് 100% അനുകൂലമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. കോന്നിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി സഭാ തർക്കത്തിൽ യു ഡി എഫ് കൺവീനറുടെ നിലപാടിൽ വരെ അതൃപ്തരായ ഓർത്തഡോക്സ് വിഭാഗത്തെ വിശ്വാസത്തിലെടുക്കാൻ വീട് കയറി പ്രചരണം അടക്കം നടത്തുന്ന കോൺഗ്രസ് ഭൂരിപക്ഷം നായർ വോട്ടുകൾ പി മോഹൻരാജിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. NSS നേതൃത്വത്തിന്റെ ശരിദൂരത്തെ പ്രാദേശിക NSS ഭാരവാഹികളുടെ പിന്തുണയോടെ അനുകൂലമാക്കാമെന്നാണ് BJP കണക്കുകൂട്ടൽ. കരയോഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. BJP അനുകൂല നിലപാടെടുക്കുന്ന ഓർത്തഡോക്സ് അംഗങ്ങളുടെ പിന്തുണയോടെ പള്ളിക്കമ്മിറ്റികളും വീടുകളും കേന്ദ്രീകരിച്ചും പ്രചാരണം തകൃതിയാണ്. പിന്തുണ തേടി നേതാക്കൾ നിരന്തരം സഭാ നേതൃത്വത്തെ സമീപിക്കുന്നു. BDJS വഴി ഇഴവ വോട്ടിലും BJPക്ക് കണ്ണുണ്ട്. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ മതന്യൂനപക്ഷത്തിന്റെ പിന്തുണ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കോന്നി മണ്ഡലത്തിലടക്കം അത് വളരെ പ്രകടമാണ്. NSSന്റെ ശരിദൂരത്തിൽ ശരികേട് ആരോപിക്കുന്ന ഇടതുമുന്നണി പ്രഖ്യാപനം ഫലത്തിൽ പ്രതിഫലിക്കില്ലെന്ന നിലപാടിലാണ്. കോന്നിയിൽ ശ്രദ്ധയൊന്നുന്നത് കൂട്ടത്തിൽ കൂടുതലുള്ള ഈഴവ വോട്ടിലും. ഇടതുപക്ഷ മുന്നണി ഒരു സമുദായത്തിനും എതിരല്ല, ഒരു സമുദായ സംഘടനക്കും എതിരല്ല. സഭാ തർക്കത്തിൽ സർക്കാർ എടുത്ത നടപടി ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് വോട്ട് ലക്ഷ്യമിട്ട് വീട് കയറി പ്രചാരണവും സജീവമാണ്. മന്ത്രിസഭാ പ്രാതിനിധ്യം അടക്കമുള്ള വാഗ്ദാനങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. കാടിളക്കിയുള്ള പ്രചരണ കാഴ്ചകൾക്കപ്പുറത്ത് താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനത്തിലാണ് LDFഉം BJPയും ശ്രദ്ധയൂന്നുന്നത്. അടൂർ പ്രകാശിന്റെ സജീവ പങ്കാളിത്തം കൂടി ഉറപ്പാക്കി സംഘടനാ തലത്തിൽ മുന്നേറാനുള്ള കണക്കുകൂട്ടലിലാണ് UDFഉം. കോന്നിയിൽ നിന്ന് ഇബ്രാഹിം ഖലീലിനൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.